കെ പ്രദീപിന്റെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ വീട്ടിൽ പുരോഗമിക്കുകയാണ്. പൊതുദർശനം അദ്ദേഹം പഠിച്ച പുത്തൂർ സർക്കാർ സ്കൂളിൽ നടക്കും. അതിനുള്ള അവസാനവട്ട ക്രമീകരണങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത്. ഈ ഹാളിലായിരിക്കും മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. ഒരു വരിയിലൂടെ പൊതുജനത്തെ കടത്തിവിടും, മറുഭാഗത്തിലൂടെ അവർ കടന്നു പോകണം. വിശിഷ്ടാതികൾക്കും പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ട്രാഫിക് ക്രമീകരണവും വാഹന പാർക്കിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രി കെ രാജനും ജില്ലാ കളക്ടർ ഹരിതാകുമാറും കമ്മീഷണർ ആദിത്യയും ചേർന്ന് ഇവിടെ വിലയിരുത്തുകയാണ്. റവന്യൂ മന്ത്രി നമുക്കിപ്പോൾ ഉണ്ട്. എന്തെല്ലാം ക്രമീകരണങ്ങളാണ് പൊതുദർശനത്തിന് ഒരുക്കിയിട്ടുള്ളത്? ഇവിടെ ഈ സ്കൂളിൽ വെച്ചാണ് പൊതുദർശനം നടത്താൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. പ്രദീപ് പഠിച്ചിരുന്ന സ്കൂളാണ് അവിടെ പണിത. പുതിയ കെട്ടിടത്തിൽ തന്നെ പ്രദീപിന് പൊതു സമൂഹത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള പൊതുദർശനം നടത്തണമെന്ന് നിശ്ചയിച്ചാണ്. ഇവിടെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും പോലീസും കളക്ടറും ബന്ധപ്പെട്ട ആളുകളും കൂടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സമയം പൊതുദർശനം ഉണ്ടാവും? നമുക്ക് ഒരു മണിക്കൂർ പൊതുദർശനത്തിന് വെക്കാം എന്നാണ് കരുതുന്നത്. നമ്മൾ നിൽക്കുന്ന ഇപ്പോൾ നടരാജൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് നമ്മുടെ മൃതദേഹം വെക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് VIP ആളുകൾക്ക് വന്ന് റീത്ത് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. മീഡിയാസിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടി കടന്നു വന്ന് മറ്റൊരു ഭാഗത്തോടുകൂടി കടന്നു പോവുക എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പോലീസിൻ്റെ കൺട്രോളിൽ ഏതാണ്ട് 12 മണിയോടുകൂടി ട്രാഫിക് പൂർണ്ണമായും പോലീസിൻ്റെ കൺട്രോളിൽ എടുക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. എളന്തുരുത്തി മുതൽ അങ്ങോട്ടുള്ള ദൂരം 12 മണിക്ക് ശേഷം പോലീസിൻ്റെ കർശന നിയന്ത്രണത്തിലാവും ഉണ്ടാവുക. ഇവിടെ നിന്ന് പിന്നീട് മൃതശരീരം പ്രത്യേക ബാരക്കിൽ കയറ്റിയാണ് ഇവിടേക്ക് ആംബുലൻസിലാണ് വരികയെങ്കിലും ഇവിടെ നിന്ന് പട്ടാളത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള പ്രത്യേക ബാരക്കിലേക്ക് ഔദ്യോഗിക ബഹുമതികൾക്കുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. ക്രിമേഷൻ നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് എയർഫോഴ്സിൻ്റെ 70 അംഗങ്ങൾ അടങ്ങുന്ന പ്രത്യേക ടീം ഇവിടെ എത്തിച്ചേരും. ഔദ്യോഗിക ബഹുമതികളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ബഹുമതികളുടെ മുഴുവൻ കാര്യങ്ങളും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും നടക്കുന്നത്. കമ്മീഷണർ, ആദ്യത്തെ നമുക്ക് പോകേണ്ടത് ട്രാഫിക്കിന് ഒരു ക്രമീകരണം, പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഒരുപാട് പേര് വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് സാർ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പാർക്കിംഗ് ഗ്രൗണ്ട്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള പള്ളീൻ്റെ ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാർക്കിംഗാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 12 മണിയോടുകൂടി ഈ റോഡിലുള്ള എല്ലാ പാർക്കിങ്ങുകളും നമ്മൾ റിമൂവ് ചെയ്യും. എൻറ്റയർ ഇത് വൺ വേ സ്ട്രെച്ച് ആയിട്ട് നമ്മൾ മാറ്റാനാണ് തീരുമാനിച്ചിട്ടുണ്ട്. 200 പോലീസുകാർ ഇതിനുവേണ്ടി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾ പോലീസുമായിട്ട് സഹകരിക്കണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. വരതെല്ലാം കുറച്ച് ചെറിയ വഴികളാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാവായിട്ട് പോലീസുകാരെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടാണ് ഈ ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നത്. ഇവിടെ 2 റോ ആളുകളെ കടത്തി നമ്മൾ പുറത്തേക്ക് വിടുവായിരിക്കും. യാത്ര മുഴി ചൊല്ലാൻ ഒരുങ്ങുകയാണ് പ്രദീപിൻ്റെ ജന്മനാട്. അവസാനപ്പെട്ട ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. മധുമേനോടൊപ്പം നടരാജ് പ്രശ്രാം, ഏഷ്യാനെറ്റ് ന്യൂസ്.